Hi friends, assalamu alaikum. Welcome back. Ini jani nalla adipoli taste aitulla nammala thalassery kara butter rice inde pinna adu pol thanne vartharicha chicken curry inde recipe aitana ṭa vannathu. Veetile pattana guestane varuna samayathu pattana enna undai kodukkan pattiya nalla oru chorum curry kudiyana ṭa idu. Pinna adu kootade ee curry ellathinu nalla combination aanu neipathile porotta ellathinu nalla combination aanu. Appa namakku vendanne video lekku pogam. அப்ப கறிக்கு வேண்டிட்டு நமக்கு ஆദ്യം തന്നെ தேங்காய் ഒന്ന് வறுத்தெடுக்கணும். அதுக்கு வேண்டிட்டு நான் இத ஒரு pan அடுப்பிலேக்கு வெச்சிட்டுണ്ട്. அதிலேக்கு நமக்கு 2 டேபிள்ஸ்பூன் வெளச்செண்ணெய் ஊச்சி கொடுக்கலாம். வெளச்செண்ணெய் சூடாயிக்கையில நமக்கு இதிலேக்கு நான் 1/2 டீஸ்பூன் நம்ம ஜீரகசால ரைஸ்ல பிரியாணி அரி அது 1/2 டீஸ்பூன் கொடுக்கணும். இது என்னன்னு வெச்சால் நல்ல கறிக்கு நல்ல फ्लेவர் உண்டாவும் പിന്നെ நல்ல ருசியும் மணமும் எல்லாம் உண்டாவட்ட. പിന്നെ கறிக்கு நல்ல முயிப்பு உண்டாவும். அப்ப அதுக்கு வேண்டிட்டு நான் அரி இட்டு கொடுத்தது. இந்த கூட തന്നെ நமக்கு ஒரு தண்டு கறிவேப்பிலையும் கூட இட்டு கொடுக்கலாம். എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്ക അരി ഒന്ന് മുരിഞ്ഞു വരണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങയാണ് ട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ തേങ്ങയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഞാൻ ഇതിലേക്ക് ഉള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ചെറിയ ഉള്ളിന്റെ പകുതിയാണ് ട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങ നല്ലോണം വറുത്തെടുക്ക നല്ല ബ്രൗൺ കളർ ആയിട്ട് വരുന്നവരെ വറുത്തെടുക്ക തീ കൂട്ടി കൊടുക്കാണ്ട് നല്ല ക്ഷമയോട് കൂടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് തേങ്ങ വറുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമെങ്കിൽ നിങ്ങൾക്ക് മീൻ കറിക്കെല്ലാം എടുക്കട്ട നല്ല രസമാണ് ഈ ഒരു തേങ്ങ വറുത്തിട്ട് കറി വെക്കുമ്പോൾ നോമ്പലം വരുന്നല്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ നല്ല ബ്രൗൺ കളർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അതിനു വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനി കുറച്ച് നേരം ഒന്ന് വറുത്ത് കൊടുക്കാം പിന്നെ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ തീ കൂട്ടി കൊടുക്കണ്ടേ തീ നല്ലോണം കുറച്ചിട്ട് തന്നെ കുറച്ച് നേരം വറുത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള പച്ചമസാല എല്ലാം ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി പിന്നെ 3 ഉള്ളി എടുത്തിട്ടുണ്ട് നന്ന വലിയ ഉള്ളി എടുക്കണ്ട ഇതാ ഈ ഒരു സൈസിലുള്ള ഉള്ളി തന്നെ എടുത്താൽ മതി ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കണം പിന്നെ അതുപോലെ തന്നെ തക്കാളി നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക പിന്നെ പച്ചമുളക് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഉള്ളി നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കട്ട 5 പച്ചമുളക് കറക്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ ചിക്കൻ എടുക്കുന്നത് ഒരു 700 ഗ്രാമോളം ഉണ്ടാവും ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയാണ് ഞാൻ 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ അഷ്ണി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒന്ന് ചതച്ചെടുത്താൽ മതി അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് തന്നെ എടുക്കാൻ നോക്കുക ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കാം പിന്നെ ഞാൻ എപ്പം പറയുന്ന കാര്യമാണ് ഉള്ളി വാട്ടിക്കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കരുത് കറിക്കൊരു മധുരമായിരിക്കും ഉണ്ടാവാൻ അതുകൊണ്ട് നല്ലോണം വാട്ടി എടുത്താൽ മതി തീ കൂട്ടി കൊടുക്കുമ്പോൾ ആണ് ഉള്ളി കരിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രൗൺ കളറിലായിട്ട് വരാൻ അപ്പം കറിക്കൊരു മധുരമായിരിക്കും ഉണ്ടാവാൻ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഉള്ളി ഞാൻ നല്ലോണം വാട്ടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി മുറിച്ചതും പിന്നെ പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക തക്കാളി നല്ലോണം വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കന് 700 ഗ്രാമോളം എടുത്തിന് കേട്ടോ ഇനി നിങ്ങൾ 1 കിലോന് എടുക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും നല്ലോണം വാടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം 1 കപ്പ് വെള്ളം ഉണ്ടാവും ഇനി ഇതെല്ലാം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം 3 വിസിൽ വന്നാൽ മതിയേ നമ്മളിതിൽ തേങ്ങ അരച്ചിട്ട് ഒഴിക്കുന്നതാണല്ല അപ്പോൾ തേങ്ങ എല്ലാം വെന്ത് വരുമ്പോഴത്തേക്ക് ചിക്കന് കറക്റ്റ് പാകത്തിന് അങ്ങ് വെന്തോളും ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം
അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള തേങ്ങ അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിരുന്നില്ല, അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഇതാ വെന്തിട്ടുണ്ട്, 3 വിസിൽ അടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവിയൽ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കന് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി മിക്സിൻ്റെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് കറിൻ്റെ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാ, അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട. ഇനി നമുക്ക് നല്ലോണം തിളച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ, ഈ തേങ്ങയിലൊന്ന് വെന്ത് വരട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂണ് RKG ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് താളിച്ചെടുക്കാം. എന്നിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രസമാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഈ കറിയിലുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഇത് ചോറിനും അതുപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിനും നല്ല അടിപൊളി കോമ്പിനേഷൻ കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. ഇനി നമുക്ക് ബട്ടർ റൈസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് അരി അളന്നെടുക്കുന്നത്. നല്ല ഈസി ബട്ടർ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ജീരകശാല അരിയാണ്, അതായത് ബിരിയാണി അരി. നിങ്ങൾക്ക് ബസ്മതി അരി വെച്ചിട്ടും ഉണ്ടാക്കാം. ബിരിയാണി അരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിയാണല്ലോ എടുത്തത് ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട്. അപ്പോൾ 4.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. നമ്മൾ കുക്കറിൽ ചോറ് വെക്കുന്നതാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റ് ഒഴിച്ചു കൊടുക്കാൻ. ചെമ്പിൽ വെക്കുന്നതാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.25 ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, അതായത് 1/2 ഗ്ലാസ് അധികം. മനസ്സിലായില്ലേ? ഈ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ കുറേയൊക്കെ കൺഫ്യൂഷൻ ആകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ശരിയാകുന്നില്ല എന്നല്ല. അതുകൊണ്ട് ഞാൻ ആ കറക്റ്റ് അളവ് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ അരി ഞാൻ നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കറിലാണ് ഈ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഉരുകിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 3 ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നല്ല ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏലക്കായും പട്ടി ഇട്ട് കൊടുക്കാൻ നോക്കാം. ഇനി നമ്മൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചോറ് വെക്കുമ്പോൾ അരി വറുത്തിട്ടാണ് വെക്കുന്നതാണെങ്കിൽ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് മിക്സായി കൊടുക്കാം. ഇനി ചോറ് വിളമ്പുന്ന സമയത്ത് നല്ലൊരു മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അടിച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 1 വിസിൽ വന്നാൽ മതിയാ, 1 വിസിൻ്റെ അപ്പുറം വേണ്ട. 1 വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ആവിയൽ പോയതിന് ശേഷം മാത്രം ഇത് തുറന്നു നോക്കാൻ. അങ്ങനെ ഇതാ 1 വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ആവിയലിന് പോയതിന് ശേഷമാണ് കുക്കറിൻ്റെ മൂടി തുറന്നത്. അപ്പോൾ നമ്മുടെ ഇതാ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് പാർട്ടിക്കൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചോറും കൂടിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ RKG-ൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടർ വെച്ചിട്ടും ഈ ചോറുണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും ആണ്. പിന്നെ അതുമല്ല നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനും, അതായത് മുളകറിയലുണ്ടെങ്കിൽ കൂട്ടി കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബട്ടർ റൈസും പിന്നെ അതുപോലെ തന്നെ വറുത്തരച്ച ചിക്കൻ കറിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.